സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അപ്പോസ്തലിക ധർമ്മത്തെ സംബന്ധിച്ച് ധ്യാനവഴികളിലൂടെ നാം ഈ ദിവസങ്ങളിൽ കടന്നുവരവേ ഇന്ന് കണ്ടുമുട്ടുകയാണ്. 1 കൊരിന്ത്യർ 9:16 മുതൽ പൗലോസിന്റെ അപ്പോസ്തലിക ബോധ്യത്തെ സംബന്ധിച്ച ഒരു വിചാരമാണതിൽ. ക്രിസ്തീയ സ്വാതന്ത്ര്യവും അപ്പോസ്തലിക ദൗത്യവും തമ്മിലുള്ള അർത്ഥതലങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. അതും പൊതുവായ അർത്ഥതലങ്ങളെ തൊട്ടുകൊണ്ട് മാത്രമല്ല, വളരെ തിട്ടമായ രീതിയിൽ തനിക്കുള്ള സവിശേഷമായ പെർട്ടിക്കുലർ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെയും തൻ്റെ സവിശേഷമായ അപ്പോസ്തലിക ദൗത്യത്തെയും കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്ലീഹായോടൊപ്പം നാം നടക്കുമ്പോൾ ഇതൊരു ആത്മവിശകലനമായി തിരിച്ചറിയണം. എൻ്റെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ഞാൻ എൻ്റെ അപ്പോസ്തലിക ചൈതന്യത്തോടെ വ്യക്തിജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ടോ എന്ന്. ഉദ്ധിതനായ ക്രിസ്തുവിൽ നിന്ന് ദൗത്യമേറ്റു എന്ന നിലയ്ക്ക് പൗലോസ് അപ്പോസ്തലനായി എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പൗലോസ് മറ്റ് അപ്പോസ്തലന്മാരോടൊപ്പം അംഗീകരിക്കപ്പെടുന്നവനുമാണ്. സഭയിൽ പ്രാമുഖ്യവും അധികാരവും നിലപാടുകളുമുള്ളവനുമാണ്. എന്നിട്ടും തൻ്റെ ഈ അപ്പോസ്തലിക ചമയങ്ങളും അവകാശങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ടാണ് തൻ്റെ വിശ്വാസ വഴി പുൽകുന്നത്. പകരം തന്നിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൗത്യങ്ങളെ, സ്റ്റീവേർഡ്ഷിപ്പ്, സുവിശേഷത്തിൻ്റെ നിബന്ധനകളായി ശ്ലീഹ കാണുകയാണ്. ആ നിബന്ധനകൾ അവൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രത്യക്ഷത്തിൽ ഹനിക്കുന്നവയാണ് എന്ന് തോന്നാം. എന്നാൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവയല്ല, യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുന്നവയാണവയെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അപ്പോസ്തലനായിരിക്കുക എന്നാൽ തനിക്കെന്താണ് പ്രതിഫലമെന്ന് പത്രോസ് ചോദിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്നിതാ പൗലോസ് പറയുന്നു, അപ്പോസ്തലനായിരിക്കുന്നതിൻ്റെ പ്രതിഫലം എന്തെന്നാൽ സുവിശേഷത്തെ സൗജന്യമായി പകർന്നു കൊടുക്കുക എന്നത് മാത്രമാണ്, ന്യായമായ അവകാശങ്ങൾ പോലും പിടിച്ചു മേടിക്കാതെ. സുവിശേഷം സൗജന്യമായ ദൈവിക ദാനത്തിൻ്റെ രേഖയാണ്. അതിനാൽ തന്നെ നമുക്കത് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. ശ്ലീഹ തൻ്റെ അഭിമാനവും നേട്ടവും ഒക്കെയും ചേർത്ത് വയ്ക്കുന്നത് കുരിശിനോടാണ്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ സുവിശേഷത്തെ പുൽകുന്നവർക്ക് ആത്മപരിത്യാഗത്തിൻ്റെ, സ്വയം ശൂന്യമാക്കലിൻ്റെ ജീവിത വഴി മാത്രമാണ് ശീലം. താൻ എല്ലാവരുടെയും എല്ലാമായി തീരുന്ന ഒരു ദാസനായി തീർന്നുവെന്ന് ശ്ലീഹ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ കുരിശിൻ്റെ വിജയവും അപ്പോസ്തലിക പൂർണ്ണതയുമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. തൻ്റെ സുവിശേഷ പ്രഘോഷണത്തെ ശ്ലീഹ കെറൂസേയിൻ എന്നൊരു വാക്യം കൊണ്ടാണ് കുറിക്കുന്നത്. 1 കൊരിന്ത്യർ 9:27 അത് പ്രഘോഷിക്കുന്നവൻ്റെ ഊറ്റം കുറിക്കുന്നൊരു വാക്കുകൂടിയാണ്. സുവിശേഷത്തിൻ്റെ ആന്തരിക ഊർജം എങ്ങനെ പ്രഘോഷകനിൽ നിറയുന്നു എന്നതിൻ്റെ സൂചന. തുടർന്ന് ശ്ലീഹ മത്സരക്കളങ്ങളെക്കുറിച്ച് പറയുന്ന രൂപകങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ ഇത് കുറെ കൂടി മിഴിവേകുന്നുണ്ട്. പ്രത്യേകിച്ച് ബോക്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വായുവിൽ മുഷ്ടി ചുരുട്ടിയിടിക്കുന്ന വെറും പ്രഹസനമല്ല തൻ്റെ ജീവിതം, അത് യഥാർത്ഥ പോരാട്ടമാണ്, തന്നോട് തന്നെയുള്ള പോരാട്ടം ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ശരത്കാലത്തിൻ്റെ ക്ഷയഭാവങ്ങളും ഫലഭൂയിഷ്ഠതകളും ഒരേ ചരടിൽ നാം ചേർത്ത് വെച്ച് വായിച്ചു. ദൈവത്തിൻ്റെ കൊയ്ത്തുത്സവങ്ങളും നിറപുത്തരിയും. ഇന്ന് സങ്കീർത്തനം 84 ഇപ്രകാരം ശരത്കാലത്തിൻ്റെ മധുരഗീതം തന്നെയാണ്. വേനലിൻ്റെ വരൾച്ചകൾക്കൊടുവിൽ ദൈവം അടർത്തുന്ന ശരത്കാല വർഷം പുതുജീവൻ ഉണരുകയാണ്. ദൈവസമാഗമത്തിനായി ദൈവഗ്രഹം തേടിയലയുന്ന ദേശസഞ്ചാരിയെപ്പോലെ ആത്മാവ്, പിൽഗ്രിം സോൾ, ഒരു കിളിക്കുഞ്ഞെന്ന പോലെ ഒടുക്കം അതിലാളിത്യത്തോടെ തീരെ നിസ്സഹായമായി നിസ്സാരമായി ദൈവസന്നിധിയിൽ അഭയം കണ്ടെത്തുന്നു, അവിടെ ഉറങ്ങുന്നു. ജീവിത വിശ്വസ്തതയുടെ ഫലദായകത്വം വെളിവാക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദ ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് എ ലൈഫ് ലോങ് ഫെയ്ത്ത്. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആനന്ദം പൊട്ടിവിടരുകയാണിവിടെ. ദൈവമൊരുക്കുന്ന ഈ കാരുണ്യത്തിന്റെ സമൃദ്ധി വിവരിച്ചുകൊണ്ട് ദൈവസമാഗമത്തിനായി ഒരുങ്ങുന്ന നമുക്കായി ഒരു ഉണർത്തുപാഠം കൂടി പകരുകയാണ് ഇന്ന് ലൂക്ക 6:39-42. ദൈവകാരുണ്യത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങൾ, അത് ശത്രുക്കളെപ്പോലും സ്നേഹിക്കാനും വിധിക്കാതെ ഔദാര്യം പ്രകടമാക്കാനും നമ്മോട് ആവശ്യപ്പെടുന്നു. ലവ് ഓഫ് എനിമീസ് ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ ജനറോസിറ്റി. വിശ്വാസത്തോടും എളിമയോടും നാം പാലിക്കേണ്ട ആത്മവിശകലനത്തെ അത് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവന്റെ തെറ്റുകളെ പർവ്വതീകരിച്ച് ഉറഞ്ഞു തുള്ളുന്നതിന് മുൻപ് സ്വന്തം ഉള്ളറകളിലേക്ക് നോക്കാൻ, സ്വന്തം അകങ്ങൾ ആദ്യം കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അന്ധന് വഴി നടത്താൻ പറ്റാത്ത വിധമായിത്തീരും അല്ലെങ്കിൽ. ശ്ലീഹ തൻ്റെ അപ്പോസ്തലികവും പ്രബോധനപരവുമായ ദൗത്യ നിർവഹണത്തിന് മുൻപ് ആത്മപരിശോധന ചെയ്യുന്ന, തെറ്റുകൾ തിരുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. തന്നിൽ സുവിശേഷം ചെലുത്തുന്ന ഈ നിബന്ധനകളെക്കുറിച്ച് ശ്ലീഹ ഉത്തമമായി ബോധ്യവാനാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഹാ, എനിക്ക് കഷ്ടം. താൻ പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിൽ ഒടുക്കം തനിക്ക് ഭാഗഭാഗത്വമില്ലാതെ വന്നാലോ?